ഈശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഓർമ്മയിലേക്ക് കടന്നു വരുന്നൊരു വൈദികൻ, ഓർമ്മയിലേക്ക് കടന്നു വരുന്നൊരു വൈദികനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വന്നത് ജോസഫ് നങ്ങേലി മാനലച്ചനാണ്. അച്ഛൻ ഞങ്ങളുടെ ഇടവകയിലേക്ക്, സെൻമീ രജിസ്റ്ററി തുണ്ടന്തം ഇടവയിലേക്ക് കടന്നു വരുന്നത് 1975. അച്ഛൻ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരായ ഒത്തിരി പേരെ പള്ളിയോട് ഒരുമിച്ച് ചേർക്കുവാനും ആധ്യാത്മികമായിട്ട് വളർത്തുവാനും അച്ഛൻ കഠിനമായിട്ട് പരിശ്രമിക്കുന്നത് കാണുവാൻ കഴിഞ്ഞിരുന്നു. സൊഡാലിറ്റി പോലുള്ള സംഘടനകൾ രൂപീകരിക്കുവാൻ അച്ഛന് ശ്രമിച്ചിരുന്നു. ഞങ്ങളെ പള്ളിയോട് ചേർത്ത് നിർത്തുന്നതിനും ഞങ്ങളെ വളർച്ചയിൽ ഒരു പാർട്ടിസിപ്പേഷൻ നടത്തുന്നതിനും അച്ഛനെപ്പോഴും ശ്രമിക്കുന്നതായിട്ട് കണ്ടു. അച്ഛൻ ഞങ്ങളുടെ ഇടവേക്ക് വേണ്ടി ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് അച്ഛനിവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ജീർണിച്ച അവസ്ഥയിലിരിക്കുന്ന ഒരു ദേവാലയമായിരുന്നു ഞങ്ങളേത്. പുതിയൊരു ദേവാലയം എന്നുള്ളത് ഞങ്ങളുടെ ഇടവ ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. അത് മനസ്സിലാക്കി അച്ഛൻ പൊതുയോഗം വിളിച്ചു കൂട്ടുകയും ഒരു ദേവാലയ നിർമ്മാണത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു ദേവാലയം പണിഞ്ഞ് ഇടവക ജനങ്ങൾക്ക് സമ്മാനിക്കുകയും അച്ഛൻ ചെയ്തു. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു മഠം, പുതിയൊരു മഠം സ്ഥാപിക്കുവാനും അച്ഛൻ ശ്രമിച്ചു. അത് നടത്തി. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഒരു ക്ലിനിക്കും ഒരു നഴ്സറിയും അച്ഛൻ തുടങ്ങുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഇടവകയ്ക്ക് വേണ്ടിയും ഇടവക ചുറ്റുമുള്ള മറ്റ് നാനാ ജാതി മതസ്ഥർക്ക് വേണ്ടിയും ഒക്കെ അച്ഛൻ്റെ പ്രയത്നങ്ങൾ ഒരുപാട് സഹായമായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അച്ഛനിപ്പോൾ വിശ്രമത്തിലാണ്. അച്ഛൻ വിശ്രമ ജീവിതം നയിക്കുന്ന അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും അച്ഛൻ്റെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഓർക്കുന്നു. 117 പഴക്കമുള്ള ഈ ദേവാലയത്തിൽ തുടക്കം മുതലേ നിരവധിയായ വൈദികർ കടന്നു വന്നിട്ടുണ്ട്. ആ വൈദികരെ എല്ലാം ഇത്തരണത്തിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ഒത്തിരി വിലമതിക്കാനാവാത്ത സേവനങ്ങൾ, അത് ഇടവകയെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇടവകയ്ക്ക് ചുറ്റും താമസിക്കുന്ന നാനാജാതി വിഭാഗക്കാർക്കും അതിൽ ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.